ഇല്ല, ബാൻഡിൽ എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെ എന്നെ ഓഡീഷനൊക്കെ ചെയ്താണ് ബാൻഡിലെടുത്തത്. അപ്പം ബാൻഡ് എന്ന് പറയുന്നത് കോളേജ് ടു കോളേജ് ഇൻ്റർ കോളേജ് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷൻസ് ആണ് നമ്മുടെ മെയിൻ ഏരിയ അജണ്ട എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കോമ്പറ്റീഷന് പോവുക, ഫസ്റ്റ് അടിക്കുക, ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ആ കിട്ടിയ കാശും കൊണ്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക, അടുത്ത പരിപാടികൾ ചെയ്യുക, അടുത്ത കോമ്പറ്റീഷന് പോവുക. അപ്പോൾ ഇതായിരുന്നു സ്ഥിരം പ്രവണത. അതെ, ഇതിൻ്റെ പുറകെ നമ്മൾ റെഗുലർ പ്രാക്ടീസും ഉണ്ട്. അപ്പുറത്തുള്ള ചേച്ചിയുടെ വഴക്ക് കേൾക്കുക, അതായത് നിർത്തറ എന്തോ ഒരു ശബ്ദമുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ഒരു മണിക്കൊക്കെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ചേച്ചിമാരൊക്കെ ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഞങ്ങളൊന്ന് ഉറക്കാൻ സമ്മതിക്കത്തില്ലേ, എന്ത് എന്ത് ഈ പാട്ടും ബഹളമൊക്കെ. അപ്പം അന്നേ തൊട്ട് ഇതിനോടൊരു ഭയങ്കര ഒരു എതിർപ്പുണ്ട് എല്ലാ ലൈക്ക് എല്ലാ ജനങ്ങൾക്ക് മൊത്തത്തിൽ. കാരണം ഇത് ഇത്ര ലൗഡ് മ്യൂസിക് അല്ലേ. കാരണം ഇതിൻ്റെ ഡ്രംസ് എന്ന് പറയുന്നത് അക്വസ്റ്റിക് ഡ്രംസ് നമ്മൾ അടിച്ച് സിമ്പിളൊക്കെ അടിച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാവരും ചെവി, എസ്പെഷ്യലി നമ്മളിപ്പോൾ മോജോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു വൈബ്രൻറ്റ് പരിപാടി. അപ്പോൾ അന്നേ തൊട്ടേ നമ്മൾ സ്ഥിരമായിട്ട് കോമ്പറ്റീഷന് പോകും. ചെന്നൈ, ബാംഗ്ലൂർ, ബിറ്റ്സ് ബിലാനി, ഗോവ, ഇവിടെയൊക്കെ കോമ്പറ്റീഷന് പോയി നമ്മൾ പ്രൈസൊക്കെ അടിച്ച് തിരിച്ച് വരും. ഇതായിരുന്നു സ്ഥിരം പരിപാടി. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ കോമ്പറ്റീഷനൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ആലോചിക്കണേ പാട്ടിറക്കണ്ടേ, നമ്മുടെ സ്വന്തമായിട്ടുള്ള പാട്ടുകളാണ് അടിക്കുന്നത്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഇറക്കണ്ടേ, ഇറക്കിയാലേ ജനങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മളെന്ന് പറഞ്ഞാൽ ബാൻഡുണ്ട്. അപ്പോൾ അവിയൽ എന്ന് പറഞ്ഞിട്ടൊരു ലെജൻഡറി ബാൻഡ് അറിയപ്പെട്ടത് തന്നെ അവരുടേതായ ഒരു സോളിഡ് കിക്ക് ആസ് ആൽബം ഇറങ്ങിയ ശേഷം. കാരണം വെച്ചാൽ ഞാൻ റെക്സൈഡിനെയും ടോണി ചേട്ടനെയും മിഥുൻ ചേട്ടനെയൊക്കെ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരൊരു കിടിലൻ ഒരു കൾട്ട് ആൽബം ഇറക്കി. അതിനുശേഷം വന്ന ബാൻഡ്സാണ് ഈ കാണുന്ന എല്ലാം. ഐ മീൻ ഞാനത് എടുത്തു പറയും. കാരണം വെച്ചാൽ ഇപ്പം കാണുന്ന എല്ലാ ബാൻഡ്സും ലൈക്ക് ഹൂ എവർ ഇറ്റ് ഈസ് ലൈക്ക് മോജോയിൽ ആര് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും വന്നിരിക്കുന്നത് ആ ഒരു കൾട്ട് മേക്കേഴ്സ് ഗാനാണ്. കാരണം വെച്ചാൽ അവരുടെ ഒരു 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 മലയാളി റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ജോണർ തന്നെ അവർ ഉണ്ടാക്കി കഴിഞ്ഞു. ലൈക്ക് അതൊരു ഞാനത് ശരിക്കും വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെജൻഡറി ആൾക്കാരാണ്. ഇതുപോലെ തന്നെയാണ് എനിക്ക് മദർ ജെയിനും. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ബാൻഡ്സൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെയാണ് ഞങ്ങളൊരു സിംഗിൾ ഇറക്കിയത് മായ എന്ന് പറഞ്ഞിട്ട്, ബ്ലാങ്ക് പ്ലാനറ്റ്. അത് യൂട്യൂബിലുണ്ട്. അത് പക്ഷേ അതിന് അത്ര വ്യൂസോ ഒന്നുമില്ല, 11,000 വ്യൂസ് അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ ആ വ്യൂസ് ഞങ്ങൾക്ക് ഹാപ്പിയാണ്. കാരണം വെച്ചാൽ അതൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ്. ഞങ്ങളതങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു മ്യൂസിക്കല്ല. ഓക്കെ, ദിസ് ഇസ് ആ മ്യൂസിക്, ഇതാണ് ഞങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണ് കാണുക, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മളൊരു മണി മേക്കിങ്ങോ പ്രോഫിറ്റ് മേക്കിങ്ങോ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഞാൻ ആ സൈഡ് എപ്പോഴും എൻ്റേത് ഹൈ ടൈമായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്ലേ ബാക്ക് എനിക്ക് വന്ന് ചേർന്നൊരു സംഭവമാണ്. ഞാൻ അതിനുവേണ്ടി ഒരിക്കലും കഷ്ടപ്പെട്ട് പോയി പിടിച്ചിട്ട് ആ എനിക്ക് പ്ലേ ബാക്ക് കുറച്ച് സംഗീതം എനിക്ക് പാടണം അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വഴിത്തിരിവായതാണ് ജസിൻ. ജസിനിലൂടെയാണ് ഞാനത് സിനിമയിലേക്ക് ടു ബി ഓണസ്റ്റ് ഞാൻ വന്നത്. ലൈവ് ഷോ എന്ന് പറയുന്നൊരു സംഭവം അത് വേറെയാണ്. ഇപ്പോൾ പ്ലേ ബാക്കിൽ നമ്മൾ ചെന്ന് റെക്കോർഡ് ചെയ്യും, അത് പാടും, നമ്മൾ അതിൻ്റെ ഫീൽ കൊടുക്കും, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ മ്യൂസിക് ഡയറക്ടറും നമ്മൾ പാടിയ രീതി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇൽക്കാം, അടിപൊളിയായിട്ട് പാടി തരാൻ നന്നായിട്ടുണ്ട്, ഞാൻ താങ്ക് യു ഫോർ ഗിവിങ് മീ ദ സോങ്, താങ്ക് യു സോ മച്ച്, ഞാൻ കാല് വണന്നിട്ട് ഞാൻ ഇറങ്ങും. പക്ഷേ ലൈവ് ഷോ എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മൾ പാടുന്ന പാട്ട്, ഇപ്പോൾ ഏത് പാട്ട് ഞാനവിടെ പാടിയാലും അത് തിരിച്ച് അവർ നമുക്ക് ഒരു റെസ്പോൺസ് ഒരു തരാൻ നേരം. ഇപ്പം ഞാൻ തേച്ചില്ലേ പെണ്ണേ എന്ന് പറഞ്ഞിട്ട് പാടാൻ നേരം തിരിച്ച് അവർ റെസ്പോൺസ് തേച്ചില്ലേ പെണ്ണേ എന്ന് പറഞ്ഞ് പാടാൻ നേരം അത് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് ആ ഫീലിംഗ് എന്താന്ന് പറയാറുണ്ട് ഇവിടെ. എനിക്ക് അപ്പം തന്നെ ഗൂസ് ബംസ് ഒക്കെ അടിക്കും, രോമാഞ്ചം ഒക്കെ അടിക്കും. കാരണം വെച്ചാൽ ഞങ്ങൾ ഷോസൊക്കെ ചെയ്യാൻ നേരം നമ്മൾ പാട്ട് ഇവർ ജനങ്ങൾ മൊത്തം ഇങ്ങനെ യുണാനിമസ് ആയിട്ട് ലൈക്ക് വൺ ഇവർ പാടാൻ നേരം ഒരു വലിയ ജനം ഇങ്ങനെ പാടാൻ നേരം നമ്മൾ ലൈക്ക് നമ്മൾ വേറൊരു കണ്ണൊക്കെ തറ വേറൊരു ഫീലാണ് അവിടെ നിൽക്കുക. അതുകൊണ്ട് ഒബ്വിയസ്ലി ലൈവാണ് ഇസ് എ റിവാർഡാണ്. ലൈക്ക് വെൻ വി സിംഗ് ആ സോങ്സ് ഓൺ എ സ്റ്റേജ് നമുക്ക് തിരിച്ചു കിട്ടുന്ന റെസ്പോൺസ് ഇസ് ലൈക്ക് എ റിവാർഡ് ദാറ്റ് പീപ്പിൾ അക്സെപ്റ്റഡ് യുവർ മ്യൂസിക്. സോ ദാറ്റ്സ് വെരി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ഇറ്റ്സ് സംതിങ് എൽസ് ബിക്കോസ് നമ്മൾ നമ്മുടേതായ പാട്ടുകൾ ഇപ്പോൾ ഏത് പാട്ടുകൾ എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആയ മ്യൂസിക് ആയാലും സിനിമയിൽ പാടിയ പാട്ടുകളാണെങ്കിലും ഇത് നമ്മൾ ലൈവ് പാടാൻ നേരം അവരുടെ റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ അത് മതി, വേറൊന്നും നമ്മൾ നോക്കുക വേണ്ട. കാരണം വെച്ചാൽ ലൈവാണ് ഒബ്വിയസ്ലി എനിക്ക് എപ്പോഴും ഒരു അഡിക്ഷനും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു സാധനം. ഇപ്പോൾ പണ്ട് തന്നെ ഗാനമേള എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് തന്നെ അത് എപ്പോഴും ജനങ്ങളെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഉത്സവത്തിലാണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും ഇവിടെ എല്ലാവരും തുള്ളിച്ചുകൊണ്ടിരുന്ന ഒരു കോൺസെപ്റ്റാണ്. ഞാൻ ഇപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഗാനമേള ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരുടെ ഡാൻസൊക്കെ ചെയ്ത് ഭയങ്കര ജൈവായിട്ടാണ് കൊടുക്കുന്നത്.
ഏതൊരു ബാൻഡ് എടുത്താലും നമ്മളിപ്പോൾ തൈക്കുടം ഇപ്പോൾ ചേട്ടൻ മെൻഷൻ ചെയ്ത പോലെ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നൊരു ബാൻഡാണ്. ആദ്യം അവർ കവേഴ്സാണ് അടിച്ച് വന്നെങ്കിലും അവർ കുറേ ക്രിറ്റിസിസം ലൈക്ക് ഫേസ് ചെയ്തെങ്കിലും അതിനുശേഷം ദേ റിലീസ് ദെയർ ഓൺ സിംഗിൾസ് ദെയർ ഓൺ ഒസീസ് ആൻഡ് ദിസ് ദേ ജസ്റ്റ് ബാഗ്ഡ് ദെയർ നെയിം ആസ് തൈക്കുടം ബ്രിഡ്ജ്. ആൻഡ് ഇപ്പം ഏത് പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്? ആൻഡ് പുതിയ ഇറങ്ങാൻ പോണ നമ എന്ന് പറഞ്ഞ ആൽബത്തിലും അവർ ആ കൊളാബറേഷൻ എല്ലാം സല്യൂട്ടാണ് ഞാൻ കൊടുക്കാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ അത് ഇവിടുത്തെ ഒരു ബാൻഡും അങ്ങനെ ഒരു കൊളാബറേഷൻ ലെവലിൽ ചെയ്തിട്ടില്ല. ഇന്ത്യൻ ബാൻഡ്സ് ഒന്നും അങ്ങനെ ഒരു ലെവലിലേക്ക് സ്പെഷ്യലി ഫ്രം കേരള ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് എൽസ്. ലൈക്ക് നമ്മൾ പ്രൗഡ് ലൈക്ക് ഫീൽ ലൈക്ക് പ്രൗഡ് ടു സേ ലൈക്ക് അമ്മ മലയാളി ഐ എം ഫ്രം ദ ലാൻഡ് വേർ തൈക്കുടം ബ്രിഡ്ജസ്. ലൈക്ക് എനിക്ക് സത്യമായിട്ട് ഞാൻ ഐ റെസ്പെക്ട് ദാറ്റ് ബാൻഡ്. പക്ഷേ ഏതൊരു ബാൻഡ് ലൈവ് ചെയ്യാൻ നേരം ആ ബാൻഡിന് ക്വാളിറ്റി മ്യൂസിക് ഉണ്ട്, അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അത് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയാം. കാരണം വെച്ചാൽ നമ്മൾ ചുമ്മാ ഒരു നാലഞ്ച് പേര് ഒരു ദിവസം ഇരുന്നിട്ട് വെറുതെ പ്രാക്ടീസ് ചെയ്യാം, വാളിയാ നമുക്ക് ബാൻഡ് തുടങ്ങാം, നീ വാടൂലേ വാടൂ, ഞാൻ ഗിറ്റാർ വായിക്കും, ആ വായിക്കും, നീ ബേസ് വായിക്കും, നീ ഡ്രംസ് വായിക്കും, ബാ നമുക്ക് ബാൻഡ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് സ്ഥിരം കുറച്ച് പേര് തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ കോളേജ് ഫ്രണ്ട്സ് ആയിരിക്കും, സ്കൂൾ ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷേ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം കൊണ്ടോ ഈ ബാൻഡ് അടിപൊളിയാകത്തില്ല, അങ്ങനെ ഒരിക്കലും ആകത്തില്ല. വർഷങ്ങളെടുത്ത് മാസങ്ങളെടുത്ത് കഠിന അധ്വാനം ചെയ്ത് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്ത് എനിക്കെന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഈ ഗിറ്റാറിസ്റ്റ് ഈ ബേസിസ്റ്റ് ഈ ഡ്രമ്മർ തമ്മിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഒരു മ്യൂസിക് ഉണ്ടാക്കാൻ വേണ്ടി, നമ്മൾ എന്തുമാത്രം സിങ്കാണ്. ഇപ്പം ഞാനൊരു പാട്ട് പാടാൻ നേരം ഞാൻ ചുമ്മാ ഞാൻ മൂളുക ജിബ്രിഷിൽ എന്നിട്ട് ജിബ്രിഷിൽ പാടാൻ നേരം ഞാൻ അടുത്ത് എന്ത് പാടുമെന്ന് എൻ്റെ ഗിറ്റാറിസ്റ്റ് മനസ്സിലാവണം. അപ്പോഴാണ് പുള്ളിക്ക് അടുത്ത കോഡ് പിടിക്കുക. ആ കോഡ് പിടിക്കാൻ നേരം ഞാൻ അടുത്ത് എന്ത് പാടുന്ന ആ ഒരു മൈൻഡ് സിങ്ക് ഉണ്ടെങ്കിൽ മ്യൂസിക് ക്രിയേറ്റ് ആവും. ബിക്കോസ് അടിപൊളി പാട്ടുകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ജാമിങ് സെഷൻസിലൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജാമിങ് സെഷൻസ് ചെയ്താണ് അടിപൊളി പാട്ടുകൾ ഉണ്ടാവുക എന്ന് ഒരു അതെൻ്റെ ഒരു പെർസെപ്ഷൻ ആയിരിക്കും. പക്ഷേ എൻ്റെ ഒരു പെർസെപ്ഷൻ കംപ്ലീറ്റ്ലി ഞാനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കാരണം നല്ല പാട്ടുകൾ എപ്പോഴും ഉണ്ടാവുന്ന അതിലൂടെയാണ്. കാരണം നമ്മൾ പാടുന്ന നേരം ഉള്ളിൽ നിന്നാണ് പാടുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്ന് പാടാൻ നേരം ഒരു ചെറിയ സെക്ഷൻ പാടി കഴിഞ്ഞിട്ട് അടുത്ത കോഡിലേക്ക് പോകാൻ നേരം അത് ഗിറ്റാറിസ്റ്റിനും ഡ്രമ്മറിനും ബേസിനും അറിയണം, ഓക്കെ അവൻ അടുത്ത് അത് പാടും. അതാണ് ഒരു പെർഫെക്റ്റ് ബാൻഡാണ്. അപ്പോൾ ഒരു ബാൻഡായി. ബിക്കോസ് യു ഗൈസ് നോ ഈച്ച് അതർ, വാട്ട് യു ഗൈസ് ആർ ഡൂയിങ് ആൻഡ് വാട്ട് ഹീ ഓർ ഹിം ഓർ ഹർ വിൽ സിംഗ് ഓർ പ്ലേ ദ കോഡ് നെക്സ്റ്റ്. ബിക്കോസ് ആ ഒരു സിങ്ക് അതിലൂടെയാണ് ക്വാളിറ്റി മ്യൂസിക് ഉണ്ടാവുന്നത്. അല്ലാണ്ട് നമ്മൾ വേറൊരാൾ ചെയ്ത ഒരു കവർ എടുത്ത് നമ്മളത് കവർ ചെയ്തു, ഓക്കെ അങ്ങനെ ചെയ്യാം. തുടക്കകാലത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യുന്തോറും നമ്മൾ ആസ് എ മ്യൂസിഷ്യൻ വളരത്തേ ഉള്ളൂ. നമ്മൾ വേറെ പാട്ടുകൾ എടുത്ത് കവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് അതൊരു പീസായിരിക്കണം, ആ കവർ ചെയ്യുന്ന സാധനം ഒരു അടിപൊളി പീസായിരിക്കണം ചെയ്യണം. അല്ലാണ്ട് ചുമ്മാ പ്ലെയിൻ ആയിട്ടുള്ള സാധനം എടുത്ത് കവർ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി പീസെടുത്ത് നമ്മൾ കവർ ചെയ്യാൻ നേരം നമ്മൾ ആസ് എ മ്യൂസിഷ്യൻ വളരത്തേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം, മലയാളികൾ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മലയാളികൾ ഇഷ്ടപ്പെടും. അത് ഇല്ലാത്തതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ ഇറങ്ങുന്ന ബാൻഡ്സിൻ്റെ ഭയങ്കര വളരെ മോശാവസ്ഥയാണ് ക്വാളിറ്റി ഓഫ് മ്യൂസിക് കൊടുക്കുന്നത്. എനിക്ക് ഏതൊക്കെ ബാൻഡ്സാണെന്നു എനിക്ക് ഓർമ്മയില്ല. ഞാൻ റാൻഡമായിട്ട് കുറേ ബാൻഡ്സിൻ്റെ കേട്ടിട്ട് ലൈക്ക് ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ ലെവലിൽ തന്നെ മലയാളം സിനിമയിലെ പാട്ടുകൾ തന്നെ പ്രൊഡക്ഷൻ ലെവലിൽ തന്നെ ഇറ്റ് ഈസ് ബിക്കമിങ് യു നോ ഇറ്റ്സ് ഗോയിങ് സംവെയർ എൽസ്, ഇറ്റ്സ് ഗോയിങ് ടു എൻ അതർ ലെവൽ. പ്രൊഡക്ഷൻ തന്നെ അടിപൊളിയായിരിക്കുകയാണ്. മലയാള സിനിമയുടെ തന്നെ ലെവൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ. ഐ തിങ്ക് ഇറ്റ്സ് ദ ടോപ്പ്. ഇപ്പോൾ ബോളിവുഡ് സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ദാറ്റ് മസാല ആൻഡ് കളർ ഇൻ ഇറ്റ്. പക്ഷേ മലയാള സിനിമ ഇൻഡസ്ട്രി ഹാസ് ദാറ്റ് കൾട്ട്. ഫ്രെയിംസ് ആണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ പറവ മൂവി ഇറ്റ്സ് മൈ വൺ ഓഫ് മൈ ഫേവററ്റ് ഇപ്പോൾ ഇറങ്ങിയത്. അതിൻ്റെ മേക്കിംഗ് ഒക്കെ ഇറ്റ്സ് ഔട്ട് ഓഫ് ദ വേൾഡ്, അടിപൊളി മേക്കിങ്ങും എല്ലാം ആണ്. പക്ഷേ അതിൻ്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അല്ലെങ്കിൽ ഒരു ബാൻഡ് ഒന്ന് നിൽക്കാൻ നേരം നമ്മളും ആ രീതിയിൽ തന്നെ മാറണം. ആ രീതിയിൽ തന്നെ ക്വാളിറ്റി മ്യൂസിക് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്യുക? അല്ലെങ്കിൽ ഒരു മലയാളി ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സാധാ ഒരു ഇപ്പോൾ ഞങ്ങളുടെ ബാൻഡിന് ബ്ലാങ്ക് പ്ലാനറ്റ് എന്ന് പറഞ്ഞ പേരിട്ടത് തന്നെ കാര്യം ഒരു കോൺസെപ്റ്റാണ്. കാരണം വെച്ചാൽ ഈ ലോകത്ത് തന്നെ ഒരുപാട് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ പാട്ടുകളാക്കാമെന്നാണ് ഞങ്ങളുടെ മെയിൻ എലമെൻറ്റ്സ്. ഹൗ ക്യാൻ വി ബ്രിങ് സൊല്യൂഷൻസ്? ബിക്കോസ് ദിസ് പ്ലാനറ്റ് ഇസ് സീറോ. ലൈക്ക് ഐ ആം എ സീറോ ബിക്കോസ് ഞാൻ എന്തെങ്കിലും ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാൻ ഡു എനിത്തിങ്. ഐ സിറ്റ് ഓൺ ദാറ്റ് സെയിം സീറ്റ് ലൈക്ക് എപ്പോഴും ഓക്കെ ഞാൻ എന്തോ ആയി, ഇനി ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി എനിക്ക് വന്നോളും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ തീർന്നു. അപ്പം നമ്മളെപ്പോഴും സീറോ ആണ്. നമ്മളെപ്പോഴും ഒരു കോൺസെപ്റ്റലി നമ്മളെപ്പോഴും വട്ടപൂജയാണ് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത കീപ്പ് ചെയ്താലേ വിൽ മൂവ് എഹെഡ്.
ആൻഡ് ദിസ് പ്ലാനറ്റ് ഇസ് സീറോ ദാറ്റ് വി ദാറ്റ്സ് വൈ വി കോൾഡ് അവർ സെൽസ് ലൈക്ക് ബ്ലാങ്ക് പ്ലാനറ്റ്. ഞങ്ങളുടെ ആറ് പാട്ടുകളിലും ആ സെയിം കോൺസെപ്റ്റാണ്, പേഴ്സൺ ടു പേഴ്സൺ മെൻറ്റാലിറ്റിയാണ്. ഇറ്റ്സ് എ ബിറ്റ് ഫിലോസഫിക്കൽ, ബട്ട് തിങ് ഇസ് ലൈക്ക് ഇറ്റ് കൺവേർട്സ് ആൻഡ് ഡെലിവേഴ്സ്. എന്താണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവരും കീപ്പ് ചെയ്ത് അവരവരുടെ ബാൻഡ് നെയിംസ് തന്നെ ഡിസൈഡ് ചെയ്യാൻ നേരം അതിൻ്റെ ഒരു അർത്ഥം വേണം. ഇപ്പോൾ എന്തിലൊരു ഇപ്പോൾ തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറയുന്ന ബാൻഡ് ഇടാൻ നേരം ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഹൂ സ്റ്റാർട്ടഡ് ദേ ബാൻഡ് അറ്റ് തൈക്കുടം. അപ്പോൾ ദർ ഇസ് എ മീനിങ് ഫോർ ദാറ്റ്. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ബാൻഡിന് ഓരോ പേരിട്ട് കുറച്ച് കാണിക്കും. ഞാൻ ഏതൊരു ബാൻഡിന് കുറ്റം പറയല്ല, ഞാൻ ഒരു ബാൻഡ് ഇന്ന പേരിട്ടു അങ്ങനെ പേരിട്ടു ഞാൻ കുറ്റം പറയല്ല ഒരു ബാൻഡിനെയും. പക്ഷേ ഞാൻ പറയുന്നത് ദ കൻ ആഡ് സം സ്പൈസ് ടു ഇറ്റ്, ലൈക്ക് എ മീനിങ് ടു ഇറ്റ് വാട്ട് എവർ ദേ ആർ ക്രിയേറ്റിംഗ്. മ്യൂസിക് ആണെങ്കിലും കുറച്ച് അർത്ഥം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കൊണ്ടുവരാം. ക്വാളിറ്റി കൊണ്ടുവന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മ്യൂസിക് ആളുകൾ കേട്ടിരിക്കും, അവരത് ഷെയർ ചെയ്യും ഉറപ്പായിട്ടും. നല്ല വീഡിയോസും നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മലയാളികൾ അത് ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരെ മ്യൂസിക് ഇവിടെ വിജയിക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ചെറിയ ക്ലാസ് ഓഫ് ആൾക്കാരുണ്ട് അതിനോടൊരു ഓപ്പറേഷൻ കാണിക്കണം, അവരെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. യു ഷുഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ.